Hi friends, assalamu alaikum ellarkum ende pudhiya video ilekku swagatham. Appa adeyittana ende video kaanunnathengil channel onnu subscribe cheyane. Appa innathe oru video endha nuchala ende morning routine aanu. Innu enikku exam aanu. Appa adum kodi include edittana naan video cheyidirikkunathu. Appa da raavile mon nalla urakkaanu. Appa njaanu എടുത്തൊരു തലാണ് മൈൻഡ് മേലെ പുതപ്പെട്ടിച്ചിട്ടുണ്ട്. കാരണം എണീക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് എന്നൊരിതിൽ അവൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ ലൈറ്റ് ഓഫാക്കി നേരെ കോലാമക്ക് പോയി. കോലായം പറഞ്ഞാൽ ഇമ്മറം. ഇമ്മറത്തേക്ക് വന്നു. അപ്പോൾ അതാ നേരം വിളിക്കണേ ഉള്ളൂ. കാരണം എക്സാം ആയതാണ്, ഞാൻ നേരത്തെ എണീച്ചതാണ്. കുറച്ച് പഠിക്കാണ്ട് രാത്രി പഠിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബാക്കി വെച്ചത് മോൻ കരഞ്ഞ്. പിന്നെ ഞാനങ്ങനെ അവനക്ക് ഫീഡ് ചെയ്തിട്ട് അങ്ങനെ ഞാനും ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീച്ചിട്ട് ബാക്കിയുള്ളവും കൂടി പഠിച്ച അത് രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ഒന്ന് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ മോർണിംഗ് റൂട്ടീൻ പറഞ്ഞത് എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണല്ലോ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യണതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രഷ് ചെയ്യൽ മുഖം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കരച്ചിലിട്ട് ബാത്റൂമിൻ്റെ ഡോറ് തുറന്നപ്പോൾ ഇതാ ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എണീച്ച കൂടെ തന്നെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവനും. അപ്പോൾ നിസ്കാരം മുഖം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാറ്റായതുകൊണ്ട് നന്നായി നമ്മുടെ മുഖം ചുണ്ടൊക്കെ നന്നായി ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒരു ലിപ്പാമും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൻ അവിടെ ഭയങ്കര കളിയിലാണ്. ഞാൻ അവൻ ഉറക്കാൻ വന്നിട്ട് വെറുതെ ടൈം കളയേണ്ട, കാരണം ലേറ്റ് ഉള്ള കാരണം അവൻ ഉറങ്ങില്ല. അപ്പോൾ ഞാൻ അവനക്ക് അവിടെ എന്തോ എൻ്റെ പേനയോ അങ്ങനെ എന്തൊക്കെ എടുത്ത് കളിക്കുകയാണ് അവന്. അപ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ട്. കാരണം എക്സാമാണ്, ബയോ കെമിസ്ട്രിയാണ് എക്സാം, ഇൻറ്റേണൽ എക്സാമാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റായിട്ട് കോളേജിലെ ഫസ്റ്റായിട്ട് നടത്തുന്നൊരു എക്സാമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യണം. ഞാൻ ഒന്നാമത് ഹസ്ബൻഡ് നാട്ടിലായിട്ട് 2 മാസത്തോളം ലീവായിരുന്നു. അപ്പോഴേ കുറച്ച് പോർഷൻസ് ഒന്നും മനസ്സിലാവാത്തതുണ്ട് എങ്കിലും ഞാൻ എനിക്കറിയണ പോലെയൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലീവനും ഓരോന്നിൻ്റെ ബുക്ക് വലിച്ചിടുന്നുണ്ട്. വികൃതി കാട്ടാണ് അവിടെ ഇരുന്നിട്ട്. അവൻ ഉറങ്ങായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ അവനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോകും. കാരണം അവൻ വീഴുമോ, കട്ടുമ്മലല്ലേ നിൽക്കണം, അപ്പോൾ അവിടെ നിന്ന് വീഴുമോ, അങ്ങനെ നമ്മളിങ്ങനെ അവനെയും നോക്കണം, നമുക്ക് പഠിക്കുവേണം. അപ്പം മനസ്സിലാക്കാണ്ട് കറക്റ്റായിട്ടുണ്ട് ഇതാവില്ല, നമുക്ക് മനസ്സിലാക്കി ഇരുത്തി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഇടയിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെയും. അതുകൊണ്ട് കുഴപ്പമില്ല, എക്സാമൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. എന്താണ്, സിമ്പിളായിരുന്നു. പക്ഷെ മാർക്കിൻ്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് കരഞ്ഞു എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞപ്പോൾ ഞാൻ മടിയിൽ ഇരിക്കെടുത്തിട്ട് ആൾക്ക് ഉറക്കം വേണുണ്ട്, പക്ഷെ ഉറങ്ങില്ല എന്നുള്ള വാശി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പഠിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും നേരെയൊക്കെ വെളുത്തു. ഞാൻ വീഡിയോ ഭയങ്കര ഷോർട്ടാക്കി ഭയങ്കര സ്പീഡിലാണ് എടുത്തിരുന്നത്. 5:30 മുതൽ 7:30 വരെ ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിന് പോകണം, അപ്പം പണികളൊക്കെ തീർക്കണം. അപ്പോൾ ഇത് അടിച്ച് വരികൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ പല പതിപ്പും കാര്യങ്ങളും മടക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെച്ചു, അടിച്ചു വരി തുടച്ചു തുടക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമ്മാൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ അദ്ദേഹം ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ക്ലാസ്സിന് പോയി, അവൻ ഇവിടെ നിൽക്കാൻ വന്നത്. അവൻ്റെ വീട് പൊന്നാനിയാണ്. അപ്പോൾ അവൻ ക്ലാസ്സിന് പോയപ്പോൾ അവൻ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അകടിച്ചോലും തുടക്കലും എനിക്കാണ് ഞാൻ മറ്റേ അടിച്ചു വരാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അടിച്ചു വരാൻ സഹായിച്ചിട്ട് മോനും ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുമ്പോൾ അവൻ കൂടെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ അവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അവൻ്റെ വോയിസൊക്കെ കേൾക്കാട്ടാം. അപ്പോൾ ആ മിറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ തിരുമ്പുള്ളതാണ്. അപ്പം കുറേ തിരുമ്പല്ല, ആ കുറച്ച് തിരുമ്പാനുള്ളൂ. എൻ്റെതും ഉപ്പാൻ്റെതും മോൻ്റെതും അത്രയൊക്കെ ഉള്ള തിരുമ്പാന്. അപ്പോൾ അതെന്താ തിരുമ്പലൊക്കെ കഴിഞ്ഞു, ഇനി തോര ഇടണം. ഞാൻ ചില ദിവസം തോര ഇടില്ല, കാരണം ടൈം വൈകിയാൽ തോര ഇടില്ല. അപ്പം ഉമ്മ എടുത്ത് തോര ഇടും. ഇന്ന് തോരയിടാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ആ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഇനി തോര ഇട്ടിടുക. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത് അവിടെ ഇരിക്കേണ്ട വിചാരിച്ച് തോര ഇട്ടു. അപ്പോഴത്തേനും ഉമ്മ പുട്ടും എന്താണ് പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട്. കറി ഇന്നലത്തെയാണ് അപ്പോൾ അത് കൂട്ടി ചായ ഒടിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഞാനെന്താ മുഖം കഴുകിയിട്ടും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും ഒരു ബേബി പോൺസിൻ്റെ ഒരു ബേബി ക്രീമും അപ്ലൈ ചെയ്ത് ഒരു ലിബാമും പിന്നെ ഒരു പൗഡറും കണ്ണ് ജസ്റ്റ് നടിയിൽ എഴുതിയിട്ടോളും മാത്രമേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് അപ്പോൾ ഇതാ നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഞാൻ ക്ലാസ്സിന് വന്നിക്കാണ്. അതതിൻ്റെ എഡിറ്റിംഗ് കാർഡൊക്കെ ഞാൻ പൊക്കി കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ വെള്ളം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വെള്ളം കൂടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ അതാ മോനി അവനിതാ ടാറ്റ ടാറ്റ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും.
അപ്പം ഞാൻ അവനോടായിട്ട് പറഞ്ഞു പോകുമ്പോൾ അവന് എന്നെ സ്ഥിരം പരിപാടിയാണ് കരച്ചേലെ കരച്ചേലെ ഞാൻ കട്ട് ചെയ്തിരിക്കണു. അവനിതാ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകണം. അപ്പം ഞാനും അവളും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വട്ടംകുളം ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ വീട് വട്ടംകുളത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടപ്പാളക്കാണ് പോകേണ്ടത്. കുറച്ചേ ഉള്ളൂ. എടപ്പാളാണ് ഞാൻ പഠിക്കുന്നത്. ലാബാണ്, ഡി എം എൽ ടി ആണ് ഞാൻ പഠിക്കുന്നത്. ഡിപ്ലോമ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ്. അപ്പോൾ ബസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും നടന്നു വന്നാണ്. എന്താണ്, അവൾ മറ്റേ കുമരനെല്ലാവരെ പഠിക്കണം. അപ്പോൾ അവൾ ബസ് കയറിപ്പോയി. അപ്പം ഞാൻ കുറച്ച് നേരം അത്രയും ദൂരം ഒരു 10 മിനിറ്റോളം നടക്കാണ്ട് നടന്നു വന്നപ്പോൾ അവിടെ ഇരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ബസ് വന്നു അഞ്ജലി. അങ്ങനെ എന്നെ ബസ് ഒന്നുമില്ല, ഇരിക്കുമ്പോൾ ഏത് ബസ്സാണോ കിട്ടി ആ ബസ്സിൽ കയറിപ്പോവും. അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കാണ്ട്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ കോളേജ് എത്തി, കോളേജിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എക്സാമുകളൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കോളേജിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഇതാ എക്സാമൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല, എക്സാമൊന്നും കുഴപ്പമില്ല. ചെറുതായി സന്തോഷമുണ്ട്, ചെറുതായി സങ്കടമുണ്ട്. സിമ്പിളായിരുന്നു, എന്ന് ടഫായിരുന്നു. അങ്ങനെയായിരുന്നു എക്സാം. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാണ് വീട്ടിലേക്ക് പോവാൻ. ഇതാണ് എടപ്പാൾ. അപ്പോൾ എടപ്പാളിന്ന് നമുക്ക് വട്ടംകുളത്തേക്കുള്ള ബസ്, കാരണം ഏത് ബസ് ആദ്യം പോവുകയാണെങ്കിലും അത് വട്ടംകുളത്തെ നിർത്താൻ പോകില്ല. അപ്പോൾ ഏത് ബസ്സിൽ കയറാനും കുഴപ്പമില്ല. അപ്പോൾ ബസ്സിൽ കയറി, ബസ് കുറച്ച് തന്നെ സ്റ്റാൻഡിൽ നിർത്തിയിടും. അങ്ങനെ ബസ് എടുത്തു. അപ്പോൾ ഇതാ അവിടെ എന്തോ ഒരു ബ്ലോക്ക് എന്നാണ് ബസ് ഒന്നും കൂടി അവിടെ നിർത്തി. പിന്നെ ഇതാ പോകാൻ തുടങ്ങി. ആണ് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അതെന്താ, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മോൻ ഭയങ്കര സന്തോഷത്തിൽ ചിരിയായിരുന്നു. പിന്നെ ബാക്കി എടുക്കാൻ പറ്റിയില്ല, ഞാൻ അവനെ എടുത്താണ്. നമ്മുടെ എല്ലാ കലാപരിപാടീസും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.